കൊടുക്കുന്നവർ എന്നും കൊടുക്കുന്നുണ്ട്, മൂങ്ങുന്നവർ എന്നും മൂങ്ങുന്നുമുണ്ട്. കമോണ്ടർ ബ്രോസ്, കളക്ടർ ബ്രോയുടെ ഈ ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റ്. സഹായം നൽകാൻ തയ്യാറാകാതിരുന്നവരെ ലാക്കാക്കിയാണ് കോഴിക്കോടിന്റെ മുൻ കളക്ടർ ബ്രോ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റത്. കോഴിക്കോടും വയനാടും ദുരിതബാധിതർ കൂടുതലാണെന്ന് അറിഞ്ഞ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുന്നിൽ തന്നെയുണ്ട് ഈ ബ്രോ. തിരുവനന്തപുരം കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ മെല്ലപ്പോക്കിൽ രോഷം പൂട്ടവർ ആവേശത്തോടെ ഉണർന്നു പ്രവർത്തിച്ചതോടെ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കാനുള്ള കളക്ഷൻ പോയിന്റുകൾ സജീവമായിട്ടുണ്ട്. കൊടുക്കുന്നവർ എന്നും കൊടുക്കുന്നുണ്ട്, മൂങ്ങുന്നവർ എന്നും മൂങ്ങുന്നുമുണ്ട് കമോണ്ടർ ബോസ് എന്ന പ്രശാന്ത് IAS വാചകമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ മുന്നിട്ടവർക്ക് ഇപ്പോൾ ആവശ്യം പകരുന്നത്. ഇതിനു പുറമെ രാഷ്ട്രീയം മറന്ന് വിവിധ സന്നദ്ധ സംഘടനകളും ഉഷാറോടെ രംഗത്തുണ്ട്. കോഴിക്കോട് കളക്ടറും മുൻ കളക്ടറായ പ്രശാന്ത് നായരും ദുരിതാശ്വാസ സഹായത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ വസ്തുക്കളൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ലെന്ന് കളക്ടർ പറഞ്ഞത്. ഇത് സഹായിക്കാൻ സന്നദ്ധരായി എത്തിയവരെ പോലും നിരാശരാക്കുന്ന കാര്യമായി പോയി. എന്തായാലും കളക്ടർക്കെതിരായ രോഷം അണപൊട്ടിയതോടെ തിരുവനന്തപുരത്ത് നിന്ന് ദുരിതബാധിത ഇടങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ആളുകൂടി. പഴയ ആവേശം വീണ്ടെടുത്ത് കൂട്ടത്തോടെ സാധനങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഇതോടെ ഇടയ്ക്ക് കൈമോശം വന്ന കൂട്ടായ്മ കേരളം തിരികെ പിടിക്കുകയാണ്. ദുരിതമുഖത്ത് ആശ്വാസമകരാൻ കേരളം വീണ്ടും ഒരുമിക്കുന്ന കാഴ്ച കൂടിയാണ് ദുരിതമുഖത്ത് കാണുന്നത്. ഇത്തവണയും കേരളത്തെ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ കനത്ത മഴയാണ് കേരളത്തിലുണ്ടായത്. കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലും നിലമ്പൂരിനെ മുഴുവൻ വെള്ളത്തിലാക്കിയ പേമാരിയും കൊട്ടക്കുന്നിലെ മണ്ണിടിച്ചിലുമെല്ലാം നടക്കുന്ന സംഭവങ്ങളായി മാറി. ഇതിനോടകം 1.5 ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അവസ്ഥയാണുള്ളത്. ഇവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളും സർക്കാരുമെല്ലാം രംഗത്ത് വന്നപ്പോൾ മുൻ വർഷത്തെ ആവേശം എങ്ങും പ്രകടമായിരുന്നില്ല. തിരുവനന്തപുരം കളക്ടർ ഗോപാലകൃഷ്ണനാകട്ടെ ദുരിതാശ്വാസ സഹായ സാധനങ്ങൾ ശേഖരിക്കേണ്ട കാര്യം ഇപ്പോഴില്ലെന്ന നിലപാട് കൈക്കൊണ്ടു. ഇതോടെ കടുത്ത രോഷമാണ് സൈബർ ലോകത്ത് ഉണ്ടായത്. ദുരിതബാധിത മേഖലകളിലേക്ക് സഹായം എത്തിക്കാനുള്ള കളക്ഷൻ സെന്ററുകളെ തണുപ്പം തരണമെന്ന അവസ്ഥ മാറി ഇപ്പോൾ കൈമൈ മറന്ന് എല്ലാവരും ഒരുമിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സൈബർ ലോകത്ത് ഇടപെടൽ നടത്തിയത് കളക്ടർ ബോ പ്രശാന്താണ് എന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല. ദുരിതം കേരളത്തെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ കമ്പാഷനേറ്റ് കോഴിക്കോടുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ പ്രശാന്ത് മുന്നിൽ നിന്നു. കോഴിക്കോടും വയനാട്ടിലും ദുരിതബാധിതർ കൂടുതലാണെന്നറിഞ്ഞ് സോഷ്യൽ മീഡിയയെ ഉണർത്തുന്ന പോസ്റ്റുകൾ ഇട്ടുകൊണ്ടാണ് ബ്രോ ദുരിതാശ്വാസത്തിന് മുന്നിൽ നിന്നത്. ദുരിതബാധിതരെ നേർചിത്രം ചൂണ്ടിക്കാട്ടിയതും പ്രശാന്ത് നായരായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ നടപടികളുടെ ഭാഗമായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികളുടെ പട്ടികയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രശാന്ത് നായർ പങ്കുവച്ചത്. ജില്ലയിലെ 27 പഞ്ചായത്തുകളെ മഴ കാര്യമായി ബാധിച്ച കാര്യം സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. ബ്രോ, സീരിയസ് കാര്യമാണ്, അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നന്മയും കരുണയും ആർദ്രതയും ഒന്നും വറ്റിപ്പോയില്ലല്ലോ, പിന്നെ എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ജില്ലയിലെ കളക്ഷൻ സെന്റർ സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് ഹാളിൽ ആരംഭിച്ച വിവരവും പ്രശാന്ത് അറിയിക്കുകയുണ്ടായി. പ്രശാന്തിന്റെ ഊർജ്ജസ്വലമായ ഇടപെടൽ കൊണ്ട് ഒരു ഘട്ടത്തിൽ പ്രശാന്തിനെ തിരുവനന്തപുരം കളക്ടറാക്കാൻ പറ്റുമോ എന്ന ചോദ്യം പോലും ആളുകൾ ഉന്നയിച്ചിരുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു കഴിഞ്ഞ വർഷം കേരളം കണ്ടത്. ആ പ്രളയത്തിന്റെ ദുരന്തമുഖത്ത് കേരളം ലോകത്തിന് ഒരു മാതൃക തീർത്തിരുന്നു. പരസ്പര സഹകരണത്തിന്റെയും കൂട്ടായ്മയുടെയും അതിജീവനത്തിന്റെയും കഥയായിരുന്നു കേരളം അന്ന് ലോകത്തോട് പറഞ്ഞത്. ഈ മാതൃകയെയും സംഘടനത്തെയും ലോകമാകെ വാഴ്ത്തുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.